വേഗത്തിൽ വെള്ളെടുക്ക കുട്ടി. ആ പാട്ടുപരയിൽ ശങ്കരം കിടക്കണ്ട്, വേഗം പോയി വൈദ്യര് വിളിച്ചോണ്ടിരാൻ പറയാ. ശരി കുട്ടി. പൊന്നുമോളെ, എന്തിനാ ഈ ചതി ഞങ്ങളോട് കാട്ടിയെ? ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ എന്റെ ഭഗവതി ഓർക്കാൻ വയ്യല്ലോ അമ്മേ. മുത്തശ്ശി അച്ഛനെയും ഭൂമിയിൽ തനിച്ചാക്കിയിട്ട് അങ്ങോട്ട് പോവാന്ന് കരുതിയോ നീ? എങ്ങനെ തോന്നി? എങ്ങനെ മനസ്സ് വന്നു നിനക്ക്? ക്ഷേമേന്ദ്ര സിദ്ധൻ പറഞ്ഞിട്ട് പോയത് കേട്ടാണോ കുട്ടി കടുങ്കേ ചെയ്തത്? ഒക്കെ കണ്ടും കേട്ടും ഞങ്ങളിവിടെ ജീവിക്കണില്ലേ? ഈ പ്രായത്തില് മുത്തശ്ശിയും ഈ അച്ഛനും നിനക്ക് വേണ്ടി മാത്രല്ലേ കുട്ടി ജീവിക്കണത്? മോളെ, എത്ര അനുഭവിക്കേണ്ടി വന്നാലും ദേവി ഉണ്ടാവും എല്ലാ സങ്കടങ്ങളും മാറ്റാൻ. അമ്മ മഹാമായയുടെ കടാക്ഷം ഉണ്ടാവും. ഒരിക്കൽ കരുണ കാണിക്കും ദേവി, മുത്തശ്ശിക്ക് ഉറപ്പാ, വിശ്വസിക്കുന്നീയെ. എന്റെ കുട്ടിക്ക് നല്ലത് വരും. അമ്മേ, മഹാമായെ, അദ്ദേഹം വൈദ്യരമഠം വരെ ഒന്ന് പോയി കയറിയിരുന്നാട്ടെ. വിശ്വസിക്കാനാവണില്ല, അസുരമൂർത്തികളുടെ ഉപാസകൻ ആറങ്ങോട്ട് പണിക്കർ എന്നെ തേടി വരികയോ? എന്തു പറ്റിയടോ തനിക്ക്? ചാത്തൻ സേവകൻ ആറങ്ങോട്ട് പണിക്കരല്ല തിരുമേനി ഇപ്പം മുന്നിലുള്ളത്. ഒരിക്കൽ ഈ മൂത്തയുടെ തില്ലത്തിൻ്റെ പടിപ്പുരയ്ക്ക് പുറത്ത് ജീവിതം വഴിമുട്ടി നിന്ന ഒരു 16-കാരൻ പയ്യൻ ഇപ്പോഴും കൺമുന്നിലുണ്ട്. അന്ന് ഇവിടെ നിന്നുണ്ട അന്നവും കൈവെള്ളിയിൽ വെച്ച് നിന്ന നാണയത്തൊട്ടുകളും ഒന്നും ഞാൻ മറന്നിട്ടില്ല. അവിടെ നിന്നാ പണിക്കര് ജീവിതം തുടങ്ങിയത്. പിന്നെ ആഭിചാരം പഠിച്ചു, അധമം, ക്ഷുദ്രം, അതായിപ്പോയി എൻ്റെ വഴി. നമ്മുടെയൊക്കെ കർമ്മവും നിയോഗങ്ങളും ഒക്കെ നിശ്ചയിക്കണത് നമ്മളല്ലല്ലോ പണിക്കരെ. ഒരർത്ഥത്തിൽ നോക്കിയാൽ താനെല്ലാം നേടിയില്ലേ? സമ്പത്ത്, പ്രതാപം. എന്റെ കഥ അറിയോ തനിക്ക്? ഈ ലോകത്ത് സ്വന്തമാണെന്ന് പറയാൻ ഗണനാഥന്റെ ഈ വിഗ്രഹം മാത്രമേ ഇപ്പം എനിക്കുള്ളൂ. ഉത്തമകർമ്മങ്ങളും സാത്വിക പൂജകളും നടത്തി ഇല്ലം മുടിപ്പിച്ചവൻ, ഒന്നും നേടാത്തവൻ, പടുവിഡ്ഢി. നിക്ക് എൻ്റെ മകൻ ചാർത്തി തന്ന വിശേഷണങ്ങളാണ്. എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാ. നേടിയിട്ടുണ്ട്
ഒരുപാട് പണവും സ്വത്തും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അതിലൊക്കെ പാപത്തിന്റെ കറപുരണ്ടിരിക്കുക. എത്രയോ സാധുക്കളുടെ കണ്ണീര്, തനിക്കറിയാലോ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് എത്രയോ പേരുടെ ജീവിതം തകർത്തു, ജീവൻ തന്നെ എടുത്തു. മടുത്തുതിരുമേനി, മടുത്തു. മരണം വരെ ചാത്തൻ സേവകന്റെ വേഷം അഴിച്ചു വെക്കില്ല എന്ന് കരുതിയതാ. പക്ഷേ ഇന്നെന്റെ മോള് എന്റെ കണ്ണു തുറപ്പിച്ചു. അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തൃണത്തിനേക്കാൾ നിസ്സാരനായി പോയി ഞാൻ. ഇല്ല, ഇനിയില്ല, എല്ലാം അവസാനിപ്പിക്കുക. ചാത്തൻ സേവ മതിയാക്കുക ഞാൻ. ഡോ, നിക്കത് താൻ നന്നായിട്ട് ആലോചിച്ചു തന്നെയാണോ? അതെ, തീരുമാനിച്ചു. തിരുമേനിയോട് ഞാൻ ഒരു സത്യം പറയട്ടെ. അങ്ങയുടെ മുഖത്ത് കാണുന്ന ഈ ശാന്തതയുണ്ടല്ലോ, ദ്വൈതത്തിൽ നിന്നും അദ്വൈതത്തിലെത്തിയവന്റെ ആനന്ദം, ഇന്നേ വരെ എനിക്കിത് അനുഭവിക്കാൻ പറ്റിയില്ലല്ലോ. ആനന്ദ സ്വരൂപമായ ആത്മാവിനെ തിരിച്ചറിയാതെ പോയ അധമനായി പോയി ഞാൻ. 10-30 വർഷങ്ങൾ ചാത്തനെ ഉപാസിച്ചു. അത്രയും കാലം ലഭിക്കാത്ത സമാധാനം ഇവിടെ ഈ കുറച്ചു നിമിഷങ്ങൾ വിനായകന്റെ മുന്നിലിരുന്നപ്പോൾ അനുഭവിച്ചു. തുറന്ന് സമ്മതിക്കുക ഞാൻ. മുക്തിദായകൻ തന്നെ മനസ്സിലാക്കാൻ വൈകിപ്പോയല്ലോ ഭഗവാനെ. വിഘ്നേശ്വര, വൈകില്ല. താനൊക്കെ തിരിച്ചറിഞ്ഞല്ലോ, അതന്നെ വലിയ കാര്യം. ആട്ടെ, നീ എങ്ങനെ മുന്നോട്ട് പോകാൻ ആലോചിക്കണേ? മനസ്സിപ്പ് ശൂന്യം. ഒരു കാര്യം മാത്രം നിശ്ചയിച്ചിട്ടുണ്ട്, എനിക്കുള്ള സ്വത്തുക്കളെല്ലാം മക്കളുടെ പേർക്ക് എഴുതി വെക്കണം. മകൾക്ക് ജീവിക്കാൻ ആവശ്യമുള്ളത് അവൾക്ക്, ബാക്കിയെല്ലാം ഗോവിന്ദന്. നീ വേഗം ചെന്ന് മറക്കൂടെ എടുത്തു വാ. എന്തിനാ തമ്പുരാട്ടി? ചെന്ന് മറക്കൂടെ എടുത്തോണ്ട് ഒപ്പം വരാം. ശരി തമ്പുരാട്ടി. തമ്പുരാട്ടി, ഇതെവിടെ പോയി? Thank you.
വന്ന് നേരിൽ കാണണമെന്ന് തോന്നി. പേര് കേട്ട ദേവി ഉപാസകരുടെ ഇല്ലം വിളിപ്പുറത്ത് ഇളയിടത്തമ്മ. പ്രാണൻ തന്ന് സ്നേഹിക്കാൻ ഒരു മുത്തശ്ശിയും അച്ഛൻ തിരുമേനിയും. എന്നിട്ടും എന്തേ ഇത്ര സങ്കടം, ഇത്രയ്ക്ക് തീരാ ദുഃഖം. ആ പാവ അച്ഛനെയും മുത്തശ്ശിയൊക്കെ മറന്ന് ജീവനൊടുക്കാനൊക്കെ തുനിയാന്ന് വെച്ചാ അനുഭവിക്കേണ്ടി വന്നതിനെ കുറിച്ചൊക്കെ അറിയാം. 17 വയസ്സില് വേലി നിശ്ചയം മുടങ്ങ്, വരന് ദുർമരണം സംഭവിക്കുക, തീരാ ദുഃഖം തന്നെ. പക്ഷേ അതെല്ലാം പാർവതിയുടെ ജന്മദോഷമാണെന്ന് വിചാരിക്കുന്നത് എന്തിന്? അത്രയ്ക്ക് ജന്മദോഷമുള്ള കുട്ടിയാണ് പാർവതിയെങ്കിൽ ഞാൻ തന്നെ തേടി വരുമോ? പാർവതിയുടെ കാവലിന് ഞാൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടെന്ന് എത്രയോ വട്ടം അടയാളം കാട്ടിയത്, എന്നിട്ടും മരിക്കാൻ തന്നെയാണോ നിശ്ചയം? എന്നാ കേട്ടോളൂ, പാർവതിയുടെ വേളി മുടങ്ങാനുള്ള കാരണം കുട്ടിയുടെ കുഴപ്പമല്ല, അയാൾക്ക് യോഗയില്ലാത്തതുകൊണ്ടാണ്. അയാൾക്ക് പകരം ഇനി ഒരാൾ കുട്ടിയുടെ ജീവിതത്തിലേക്ക് വരും, വന്നു കഴിഞ്ഞു എന്ന് തന്നെ കരുതിക്കോളൂ. പണിക്കർക്ക് ഇത് എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ? തലയ്ക്ക് നെല്ലിക്കാത്തളം വെക്കാത്തതിന്റെ കേട്, അല്ലാതെന്താ? അങ്ങയുടെ അച്ഛനുള്ള ഉന്മാദം പണ്ടത്തെ ഉറ്റ ചങ്ങാതിക്കും കാണാതിരിക്കില്ലല്ലോ. പണിക്കർ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച മകനായി ഗോവിന്ദൻ. അവന് സ്വത്തുക്കൾ എഴുതി കൊടുക്കാന്ന് വെച്ചാ ഇനി അവന് ചാത്തനെ കൂടി കൊടുക്കില്ല എന്ന് ആര് കണ്ടു? അത് നടന്നാ പേടിക്കാനില്ല എന്നല്ല, നമ്മൾ രക്ഷപ്പെട്ടു. ഗോവിന്ദൻ ചാത്തൻ സേവകനായാൽ അത് ഈ മൂത്തയിടത്ത് ത്രിവിക്രമൻ ചാത്തനെ അടിമയാക്കിയതിന് തുല്യമല്ലേ? ഇതൊക്കെ ഞാൻ കുറെ കേട്ടതാ. അവിടുന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ എന്റെ തോന്നൽ അതൊന്നുമല്ല. നിർമ്മലയുടെ വയറ്റിൽ തൊട്ടപ്പോ പൊള്ളിയത്. ദേവി ഭക്തയായ അവൾക്ക് ചുറ്റിലും ഒരു ശക്തിയുണ്ടെങ്കിൽ, നമുക്ക് വിശ്വാസമില്ലെങ്കിലും, അത് പരാശക്തിയുടെ ചൈതന്യമല്ലാതെ മറ്റെന്താ? ഇപ്പൊ പണിക്കരുടെ മനസ്സ് മാറ്റുന്നതും നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കുന്നതും ഒക്കെ അതേ ചൈതന്യം തന്നെയല്ലേ? പരാശക്തി തേങ്ങാക്കൊല എന്റെ മുമ്പിൽ നിന്ന് വിട്ടിത്തരം പുലമ്പരെന്ന് പലതവണ പറഞ്ഞിരിക്കുന്നു. ദേഷ്യപ്പെടാതെ അങ്ങൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനീ പറയണതൊക്കെ ഒരുപക്ഷെ ശരിയായി വന്നാലോ? അങ്ങനെയെങ്കിൽ ആറങ്ങോട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. ചാത്തന്റെ തുണയില്ലെങ്കിൽ ഇളയെടുത്ത നിധി നമ്മുടെ മുന്നിൽ എത്തുന്നതിന് തടസ്സമാവും. അതുകൊണ്ട് ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പണിക്കരും ഗോവിന്ദനും ഒരുമിക്കരുത്. അച്ഛനെയും മകനെയും എന്നേക്കുമായി തമ്മിൽ തല്ലിപ്പിരിക്കണം. അത് നടന്നേ തീരൂ.
കൽപ്പിച്ചാലും ഏത് കൽപ്പനയും സ്വീകരിക്കാൻ ചാത്തൻ തയ്യാർ. ഇല്ല ചാത്ത, ഒന്നുമില്ല. ഈ കളത്തിൽ ഇനി കർമ്മങ്ങളൊന്നും നടന്നു വരില്ല. ഹവലാദികളുമായി വരുന്നവരെയൊക്കെ തിരിച്ചയച്ചു തുടങ്ങി ഞാൻ. എന്തെങ്കിലും പിഴവ് പറ്റിയോ അടിയന്? കൽപ്പനകൾ വല്ലതും പാലിക്കാതെ വന്നോ? തെറ്റും കുറ്റവും പറ്റിയോ? തെറ്റുകൾ ചെയ്തത് ഞാനാ. ചാത്തൻ സേവകനായി ഈ കളത്തിലിരുന്ന ശേഷം നിന്നെ കൊണ്ട് എന്തൊക്കെ നീചകർമ്മങ്ങൾ ചെയ്യിച്ചു, എത്ര സാധുക്കളുടെ കണ്ണീര്, എത്ര കുരുതികൾ. സേവകൻ കൽപ്പിക്കുന്നത് അനുസരിക്കുകയാണ് അടിയന്റെ ധർമ്മം. ചാത്തന്റെ കരുത്തും സിദ്ധികളും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടുവോളം ഉപയോഗിക്കാം, ശാന്തിക്കായി പ്രയോജനപ്പെടുത്താം. ചാത്തന്റെ കരുത്തും സിദ്ധികളും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടുവോളം ഉപയോഗിക്കാം, ശാന്തിക്കായി പ്രയോജനപ്പെടുത്താം. അങ്ങനെ സാത്വിക കർമ്മങ്ങൾക്കായി സേവ ചെയ്യുന്ന എത്രയോ സേവകന്മാരും ചാത്തൻ സേവാ മഠങ്ങളും ഉണ്ട് നമ്മുടെ നാടൊട്ടുക്കും. പക്ഷേ ധനത്തിൽ മാത്രമായിരുന്നു എന്റെ കണ്ണ്. അതിനാൽ ആഭിചാരം മാത്രം ലക്ഷ്യമാക്കി സമ്പത്ത് നേടി, ആവോളം നേടി. പക്ഷേ മറ്റൊന്നും ഈ സേവകൻ നേടിയില്ല. നന്ദ വന്നത് എന്തായാലും നന്നായി. ഇന്ന് നേരം വെളുത്തപ്പം മുതൽ കുട്ടിയുടെ മുഖത്തെന്തോ തെളിച്ചൊക്കെ ഉണ്ട്. എന്നാലും അറിയുന്നിറങ്ങിയിട്ടില്ല. ചെല്ല. വന്നോ? ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയില്ലോ. ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട് രണ്ടു ദിവസമായി. ഞാൻ വന്നില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? എത്ര മുട്ടി വിളിച്ചിരിക്കണു, തുറന്നോ നീയ്. വാസുമാമയും മുത്തശ്ശിയും കരഞ്ഞു വിളിച്ചപ്പോഴെങ്കിലും നിനക്കൊന്ന് പുറത്തിറങ്ങായിരുന്നു. എന്താ കുട്ടി നിനക്ക് എന്തൊക്കെയൊക്കെ ആട്ടിക്കൂട്ടുന്നേ? കെട്ടിത്തൂങ്ങി ചാകാൻ പോയപ്പോ അച്ഛന്റെയും മുത്തശ്ശിയുടെയും മുഖം ഒന്ന് ഓർത്തിരുന്നെങ്കില്. അതൊക്കെ മറക്കാൻ ശ്രമിക്കാ ഞാൻ. നീയോ അതേപ്പറ്റി ഇപ്പൊ ഒന്നും പറയരുത്. വേറൊരു കൂട്ടം എനിക്ക് നിന്നോട് പറയാനുണ്ട്. എന്താ? വാസുമമ്മ പറഞ്ഞത് നേരാണല്ലോ പെണ്ണെ. നിന്റെ മുഖത്തിപ്പൊ നല്ല തെളിച്ചുണ്ട്. സങ്കട കുട്ടിയുടെ ഭാവമൊക്കെ മാറി. അതിന് ഒരു കാരണം ഉണ്ടായി എന്ന് കൂട്ടിക്കോളൂ. അതേനന്ദേ, സ്വപ്നത്തിൽ എന്നെ രക്ഷിച്ച ആ ആളില്ലേ? ചുറ്റി വളക്കണ്ട ഗന്ധർവൻ. ദേ, നീ പിന്നെയും ആ ചെങ്ങാതിയെ സ്വപ്നം കണ്ടോ? സ്വപ്നല്ല, വന്നു. ഈ അറയില് വന്നു, അരികത്ത് വന്നു. ആ, ഇതന്നെയാ പറയണേ നിന്നെ കൊണ്ടുപോണെന്ന്. പൂങ്കുടി മനയിലേക്ക് ചികിത്സിപ്പിക്കാൻ. പ്രാന്തായി പോയപ്പോ എന്താ ചെയ്യ? ഞാൻ പോണു. നിക്കൂട്ടി ഇല്ല, നിന്റെ നൊസിനും കിറുക്കിനും കൂട്ടുന്നിട്ടുണ്ട് ഞാൻ. സത്യന്യ, വേലി നിശ്ചയത്തിന് വന്ന വരൻ ആപത്തിൽപ്പെട്ട് മരിച്ചപ്പോ അയാളല്ല ആ ഗന്ധർവനെ നിനക്ക് വിധിച്ചിരിക്കണെന്നും പറഞ്ഞിരിക്കണു. വെറുതെ നിന്നെ ആശ്വസിപ്പിക്കാൻ അതിപ്പോ ഇങ്ങനെ അയച്ച
പറഞ്ഞ നീ വിശ്വസിക്കില്ല, ആരും വിശ്വസിക്കില്ല. കണ്ടാലോ. ചാത്തന് നേദിച്ച പൂക്കൾ ആ വിഗ്രഹത്തിൽ വീണാ പിന്നെ അത് വെറുമൊരു കൽപ്രതിമ മാത്രമായി തീരും.